ഹരി നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ ഇവിടുത്തെ സംഭവമൂലകമായിട്ടുള്ള കഴിഞ്ഞ 3 വർഷത്തെ വിഷയങ്ങളെ ഇതൊന്ന് ചുരുക്കി പറയാൻ പറ്റും. കാര്യം ചുരുക്കി പറയണ്ട, പറയുന്നതിനേക്കാട്ടും നല്ലത് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ എന്താണ് ജെ പി, അതായത് ബി ജെ പിയുടെ മണ്ഡലം, അതായത് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് പറയാനുള്ളത്? ഈ സർവകക്ഷി യോഗത്തിൽ ഞാനും പങ്കെടുത്ത ആളാണ്. ഒന്ന് എൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞായിരുന്നു, ഞാനും അത് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഒരു കാര്യം എടുത്തു പറഞ്ഞു, അതെന്നെ ഒന്ന് പറയാം. അത് പറയാം പറയാം. അതുകൊണ്ട് അത് പറയാം. ഒരു അതിന് മുമ്പേ ഏതാണ്ട് ഒരു 50 വർഷത്തിൽ കൂടുതലായിട്ട് ഞാനിവിടെ താമസിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ ആന പോയിട്ട് മറ്റ് യാതൊരു കാട്ടുമൃഗങ്ങളുടെ ശല്യം നമ്മുടെ മേഖലയില്ലായിരുന്നു. നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെല്ലാം വന്ന് ഇവിടെ കൃഷികളൊക്കെ ചെയ്തും വെട്ടിയെടുത്ത് കൃഷി ചെയ്ത് അങ്ങനെ വന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ കടുപ്പിച്ചു. കാര്യം ഇന്ന് ഒരു വ്യക്തിയുടെ വീടിനകത്ത് കയറി അവൻ്റെ ഭക്ഷണങ്ങൾ വരെ തുറന്ന് നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഉദ്യോഗസ്ഥന്മാർ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തിയുടെ അടുക്കളയിൽ കയറി അവരുടെ ഭക്ഷണ സാധനങ്ങൾ വരെ തുറന്ന് നോക്കുന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ഈ ഗതികളെല്ലാം മാറി മറിഞ്ഞത്. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും എവിടെയെങ്കിലും ഉറന്നര തല്ലി കൊല്ലുകയോ ഒക്കെ ചെയ്യും, നല്ല കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങാതെ മൃഗങ്ങൾ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സർവകക്ഷി യോഗം ചെയ്ത് കൂടിയപ്പോഴാണ് പറഞ്ഞത് 20 ലക്ഷം രൂപ നമുക്ക് സൗരോർജ്ജ വേലിക്ക് വേണ്ടി അടിയന്തരമായിട്ട് പ്രഖ്യാപിച്ചു. ആ അതുപ്രകാരം ആ വേലികൾ നിർമ്മിക്കാനുള്ള ഒരു ടെൻഡറും കൊടുക്കാൻ തീരുമാനിച്ചെന്ന് അന്ന് അവിടെ വെച്ച് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ആ ഒരു ചുരുക്കി 1-2 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചവിടെ, ഞാൻ ഒരു സൗരോർജ്ജ വേലി ഇപ്പം നമ്മളൊരു 6 കിലോമീറ്റർ പണിതാലും അതിനപ്പുറത്തൂടി ആന കയറിയാലും ഏത് മൃഗങ്ങളായാലും അപ്പുറത്തൂടെ കയറി വന്നേ ജനവാസ മേഖലയിൽ വന്ന് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വേലികളിൽ തന്നെ പിന്നെ അലാറം പോലത്തെ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സൗണ്ടുകൾ പല പല സൗണ്ടുകൾ, അതുപോലെ കടുവ, അതുപോലെ തന്നെ പുലി, സിംഹം, ഇതിൻ്റെയൊക്കെ സൗണ്ടുകൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നല്ല ശതമാനം മൃഗങ്ങളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പലരും അവിടെ മൗനം പാലിച്ചു. ആ മൗനം പാലിച്ചത് ഇന്ന് ആ സംഭവം തന്നെയാണ്. ഇന്ന് ഞാൻ ഒരു 6 മണിയായപ്പം ഈ ആറ്റു തീരത്ത് ചെയ്യുന്നപ്പോൾ അവിടെ സൗണ്ട് ഇന്ന് ഈ സാധനം അവിടെ ചെയ്തു. അപ്പം നമ്മളത് പറഞ്ഞപ്പോൾ എൻ്റെ ബുദ്ധിക്കകത്ത് തോന്നിയത് ഞാൻ പറഞ്ഞത്, കാരിച്ചാൽ ഇപ്പോൾ തന്നെ ഒരു പന്നി വരുവാരും ആ പന്നിക്ക് ഒരു പുലിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവ ഒന്നും വരുള്ളൂ, പുറകോട്ടും വലിയും. അതുപോലെ തന്നെ ആനയ്ക്കാണെങ്കിൽ സിംഹത്തിൻ്റെ സൗണ്ട് കേട്ട് ആനയ്ക്ക് ഭയം ഉണ്ടാവും. അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ ഒരിക്കലും ഒരു കാട്ടുമൃഗത്തിനെ കെട്ടിയിട്ട് വേലി കെട്ടിയൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം അതിനപ്പുറമായിപ്പോയി ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം. അപ്പോൾ ഒന്നോ രണ്ടോ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് വരുന്നൊരു സാഹചര്യമായിരുന്നെങ്കിൽ നമുക്ക് ഈ ചെറിയ വേലി കെട്ടിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് മൃഗങ്ങൾക്ക് നല്ല ബോധ്യമായിട്ടുണ്ട്, അവർക്ക് പൂർണ്ണ സംരക്ഷണം ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം അവർക്കായിട്ടുണ്ട്. ആ ബോധ്യമായതിൻ്റെ രീതിയിലാണ് അത് നമുക്ക് കാണണമെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് നമുക്ക് ഇവിടുന്ന് പോവാം, മണിയാറ് പോവാം, മണിയാർ പോലീസ് ക്യാമ്പിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് സമയത്തും അവിടെ മൃഗങ്ങളുണ്ട്, എന്തുകൊണ്ട് അവിടെ പോലീസ് സംരക്ഷണം ഉണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുപോലെ നമ്മൾ ഈ സത്യമംഗലം വഴി പോട്ടെ, ഏറ്റവും പോർച്ചുകാരുടെ ക്വാർട്ടേഴ്സ് കിടക്കുന്നിടത്താണ് സർവ്വ മൃഗങ്ങളും വന്ന് അതിൻ്റെ വാതിലിൽ കിടക്കുന്നത്. അവർക്ക് ബോധ്യമുണ്ട്, സംരക്ഷണം ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അലാറം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 അടിക്ക് അപ്പുറം വരുമ്പോൾ മൃഗങ്ങൾ വരുമ്പോൾ സെൻസർ വഴി അവർക്ക് എതിരായ സൗണ്ടുകൾ വരും. ആ സൗണ്ടുകൾ വരുത്താൻ ഇത് വലിയ എമൗണ്ടൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിരവധി കമ്പനികൾ ഇതുപോലെയുള്ള ഉപകരണങ്ങൾ ഇപ്പം വിപണിയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അല്ല നമ്മളിപ്പം 50-100 മീറ്റർ ഇപ്പോൾ കയറ്റി അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ കെട്ടിക്കും. ആന ഏതാണ്ട് ഇവിടെ ഈ ആനയുമായിട്ട് ബന്ധപ്പെട്ട ഈ അറിയാവുന്നവർ പറയുന്നത് ഏതാണ്ട് 100 കിലോമീറ്റർ മുകളിൽ ആന സഞ്ചരിക്കുമെന്നാണ് പറയുന്നത് ഒരു ദിവസം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ 5, 6, 8 കിലോമീറ്റർ നമ്മൾ കെട്ടിയാൽ പോലും അവർക്ക് അത് നിസ്സാരമാണ്. അവർക്ക് അതിനപ്പുറത്തൂടെ പോയി വന്നിട്ട് ജനവാസ മേഖലയിൽ വന്നിട്ട് 2 കിലോമീറ്റർ മേലെ കയറ്റിവിട്ടേക്കോ തിരിച്ചു വരും. കാരണം അവർ നമ്മൾ ഒന്ന് ഒരു 100 കാല് വെക്കുമ്പോൾ അവർക്ക് 1 കാല് വെച്ചാൽ മതി, അവർക്ക് ഇങ്ങനെ എത്താൻ കഴിയും. അതിന് കൂടെ ആന ഇനിയും വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ അവനിനിയും വലിയ പ്രശ്നങ്ങളുണ്ടാകും. അത് നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നതാണ്. അപ്പം അതിൽ നിന്ന് ജനങ്ങൾക്കിപ്പം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണം. അതിനുവേണ്ട നടപടികൾ ഇതിൻ്റെ വാർത്താക്കളെ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതിനകത്ത് ഒരു കാര്യം പറയാം, ഇവിടുന്ന് ഇതൊരു ഇറക്കമാണ് ഈ റോഡ്. ഒന്നാമത് വൈകുന്നേരം സമയം ജോലി കഴിഞ്ഞിട്ട് നമ്മുടെ വിവരേജ് ഇവിടെ അടച്ചിട്ടാറുണ്ട്, വിണ്ടി വിട്ടാണ് വരുന്നത് സമയം പോകുന്നു പറഞ്ഞു. ഈ സമയത്ത് എങ്ങാനും ആന ഇവിടെ നിന്നാലത്തെ അവസ്ഥ
അവസ്ഥ വളരെ നേരെയുമായിരിക്കും. കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നല്ല പിന്നെ ഇറക്കമാണ് ഈ റോഡ്. അപ്പോൾ ഈ ഇറക്കത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഓടാൻ പറ്റുന്നതിനെക്കാട്ടും സ്പീഡിൽ ആനയ്ക്ക് പോകാൻ പറ്റും. കയറ്റമായാലും അത് പിടിക്കും, ഇറക്കമായാലും പിടിക്കും. പിന്നെ ക്രോസ് ചെയ്ത് ചാടി പോകാനൊക്കെ ആനയുടെ അടുത്ത് നമുക്ക് ഒരു രക്ഷയുള്ളൂ. കാരണം ആന ഇപ്പോൾ നേരെ വരുവാൻ നമുക്ക് ക്രോസ് ചാടി പോവുകയാണെങ്കിൽ, കാരണം ആന ഈ ടാറിങ്ങായോണ്ട് ഇരിക്കത്തില്ല. മറ്റുള്ള ഇങ്ങനെയുള്ള ചരിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ആന ഇരുന്നിട്ട് നിരങ്ങിയാണ് സാധാരണ പോകുന്നത് ഇറക്കമേഖലയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇരിക്കുന്ന സമയം കൊണ്ടാണ് ഈ നേരത്തുള്ള ആൾക്കാർ, ഇവിടെ താമസിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് ക്രോസ് ഓടി അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതുവരെ നമ്മുടെ ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആർക്കും ഒരു അപകടം ഉണ്ടായില്ല, അതിൽ തന്നെ നമുക്കൊരു സന്തോഷമായ കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അറിയാമല്ലോ, ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അതിന് പ്രതിവിധി കണ്ടെത്തുന്നുള്ളൂ. ഒരു പാലം ഒടിഞ്ഞു വീണ് കഴിയുമ്പോൾ ആ പാലത്തിന് പുതിയ നിയമങ്ങൾ ഉണ്ടാകും, അതുവരെ ആരും മിണ്ടത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യം മാറണമെന്നാണെന്നേ എനിക്ക് പറയാനുള്ളത്. കാര്യം അത് മാറണം. കാര്യം മാറി ചിന്തി കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് മാറിപ്പോയി, പുതിയ പുതിയ ടെക്നോളജികൾ വന്നു, സാങ്കേതിക വിദ്യകൾ പലതുമുണ്ട്, ഇതിനെ തുരുത്താൻ പറ്റാത്ത. പക്ഷേ പണ്ടത്തെ ആ ചിന്താഗതി വെച്ചുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ ഇരിക്കരുത്, മാറി ചിന്തിക്കണം. കാര്യച്ചാൽ മൃഗങ്ങളെ ഓടിക്കാനോ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ നിന്ന് പിന്നെ അകറ്റിവിടാനോ ഒക്കെ നിരവധി സംവിധാനങ്ങളുണ്ട്. അതെന്താണ് കണ്ടെത്തേണ്ടി അവരുടെ ബാധ്യതയാണ്, അല്ല നമ്മൾ പോയിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെയുള്ള സാഹചര്യം അവർ കാണണം. അതിന് ഈ ഒരു 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ അനുവദിച്ചത് ആ പൈസ തന്നെ മതിയെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ, നിരവധി ഈ ആന ശല്യം മറ്റു മൃഗങ്ങളുടെ ശല്യം ഉള്ളിടത്ത് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. കാര്യം ഇന്നലെ ഞാൻ ഇവിടെ പന്തളത്ത് ചെന്നപ്പോൾ പന്തളത്തുള്ള ആൾക്കാർ പറയുന്നത് അവർക്കിപ്പോൾ ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ലെന്ന്, നിങ്ങളുടെ നാട്ടിലെ പന്നി മൊത്തം ഞങ്ങളുടെ പന്തളത്ത് പോകണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ കാട്ടിക്കണ സാധനമല്ല ഇപ്പം നാട്ടിലെത്തി കഴിഞ്ഞു, അപ്പോൾ അത്ര അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൃഷികളും സർവ്വതും നശിക്കും. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കൃഷിയാണ്. അപ്പോൾ 145 കോടി ജനങ്ങളെയും പട്ടിണിക്കിടയാനുള്ള പ്ലാനാണെന്ന്. അതെ 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 അതെ. ഇപ്പം തന്നെ കപ്പ എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഈ കപ്പ എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട്ടിൽ തമിഴന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അതായത് ശബരിമല സീസണിലൊക്കെ കപ്പയും കഞ്ഞിയും വെച്ച് കഴിഞ്ഞാൽ കപ്പ എന്ന് പറഞ്ഞ സാധനം അവന്മാർ കഴിക്കത്തില്ല, അവന്മാർ ഇതെന്തോ എന്ന് ചോദിച്ചാൽ മാറ്റി വെച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് പോകുമായിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ന് അവരാണ് നമുക്ക് കൃഷി ചെയ്ത് ഇങ്ങോട്ട് ലോഡ് കണക്ക് തരുന്നത്. ആ അവസ്ഥയെ നമ്മളെ കൊണ്ടെത്തിച്ചാൽ നാളെ നമ്മുടെ സമൂഹം അല്ല വരുന്ന തലമുറ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ തന്നെ വരും. കൃഷിയില്ലാത്ത ഒരു രാജ്യങ്ങളും രക്ഷപ്പെട്ടിട്ടില്ല. അമേരിക്ക പോലും ലോക പോലീസായിട്ട് പോലും അമേരിക്ക പോലും കൃഷികൾ അവിടെ ഉൽപ്പാദനം കുറഞ്ഞു, അവർ കുറച്ച് അണുബോംബും മിസൈലും ഉണ്ടാക്കിയാൽ രാജ്യം മുന്നോട്ട് പോകത്തില്ല. കൃഷിയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അല്ല ഗവൺമെൻറ്റും വേണം നല്ല നിലപാടുകൾ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളുടെ ശല്യവും കുറയും. കാരണം നമുക്കറിയാം നിരവധി പേരെ ആരോടെങ്കിലും വാങ്ങിച്ചാലും കഴിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് വരെ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേസ് വന്ന കാരണം ജനങ്ങൾ മൊത്തം ഈ സംഭവം നിർത്തി. അതുകൊണ്ട് ഒരു 20 വർഷത്തിന് മുമ്പ് ഒരു 26 തോക്കുകൾ ചിറ്റാർ പഞ്ചായത്തിലെ ഓരോ ഒരു വാർഡിലുണ്ടായിരുന്നു. അതായത് പാമ്പിനി മേഖല, ഞാൻ താമസിക്കുന്ന മേഖലയായിരുന്നു പാമ്പിനി. ആ മേഖല അന്നത്തെ ആൾക്കാർ വല്ലപ്പോഴും ഒരെണ്ണത്തിന് തട്ടുപോയി എടുക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അവിടെ ഒരു വേലി പോലും വനത്തിൻ്റെ തീരത്ത് പോലും ഒരു വേലി കിട്ടേണ്ട ആവശ്യമില്ലാതെ കൃഷി ചെയ്യാൻ എല്ലാ മൃഗങ്ങളും അവർ കൃഷിക്കകത്ത് ഒരെണ്ണം പോലും ഒരു മൃഗത്തിനെ കാണണമെങ്കിൽ നമ്മൾ മണിക്കൂറുകളും ദിവസങ്ങളും നടക്കണമായിരുന്നു. അങ്ങനെ ഈ സാഹചര്യത്തിലാണ് ഈ തോക്കുകളെല്ലാം പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ 26 തോക്കുകൾ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് മുതൽ ഇങ്ങോട്ട് മൃഗങ്ങളുടെ തേരോട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അവരെ കൊല്ലണമെന്നോ അവർക്ക് ഈ ഭൂമി ജീവിക്കാൻ അവകാശമുണ്ട്, അവരെ കൊല്ലണമെന്നോ നമ്മുടെ കൃഷികൾ സംരക്ഷിക്കാൻ വേണ്ടിയ ചെറിയ ചെറിയ ഞൊടുക്ക് വിദ്യകൾ നമ്മൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇല്ലാതെ പൂർണ്ണമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം നിയമം ഉണ്ടാക്കി കർശനമായി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ദുരിതമുണ്ടാവും. അത് ഇനി പറയാനുള്ളൂ. ഓക്കെ, ശരി. ഓക്കെ, നമസ്കാരം.